കേരളത്തിലെ ജാതി കർഷകർ പ്രതിസന്ധിയിൽ. കനത്ത മഴയും കുമിൾ രോഗവുമാണ് ജാതി കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. പെരുമ്പാവൂർ മേഖലയിൽ മാത്രം നിരവധി ഏക്കർ കൃഷിയാണ് നശിച്ചുപോയത്. ജാതി കൃഷിയുടെ കേന്ദ്രങ്ങളായ കാലടി, കാഞ്ഞൂർ, മലയാറ്റൂർ, മഞ്ഞപ്ര, തുറവൂർ, മൂക്കന്നൂർ, കറുകുറ്റി പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജാതി കർഷകർ പ്രതിസന്ധിയിൽ. കനത്ത മഴയും കുമിളുകളുടെ ആധിക്യവും മൂലം വൻ കൃഷിനാശമാണുള്ളത്. ഫൈറ്റോഫ്തോറ, കോളിട്രോണ്ടിനം, പെസ്റ്റോലേഷ്യ, സിലിൻഡ്രോക്ലാഡിയം എന്നീ കുമിളുകളുടെ ആധിക്യമാണ് കൃഷിനാശത്തിന് കാരണം. രോഗം ബാധിച്ച ഇലകൾ കത്തിച്ചു കളയണമെന്നും ജാതി മരത്തിൽ പൂർണ്ണമായും ബോഡോ മിശ്രിതം തളിക്കണമെന്നും ചുവട്ടിൽ കുമിൾനാശിനി ഒഴിച്ചു കൊടുക്കണമെന്നുമാണ് കാർഷിക സർവകലാശാല വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. ജാതി കർഷകരെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അടുത്ത നാളുകളിൽ, ഇപ്പൊ ഈ കഴിഞ്ഞ മഴ സമയത്ത് ഒരു അജ്ഞാത രോഗം ജാതി മരങ്ങളിൽ അതിൻ്റെ കായ്കൾക്ക് ബാധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ ഈ അസുഖം വന്നപ്പോൾ നമ്മൾ ഇത് സംബന്ധിച്ച് കൃഷിഭവനിൽ പരാതി കൊടുത്തു. അന്ന് കൊടുത്തിട്ടും ഇത്തവണയും നമ്മൾ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടൊന്നും ഒരു നടപടിയും കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വളരെ പ്രതിസന്ധിയാണ് ജാതി കർഷകർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അജ്ഞാത രോഗമാണ് ഇതിനെ ബാധിച്ചിരിക്കുന്നത്. ഇത് കണ്ടെത്തുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും അധികാരികൾ രംഗത്ത് വരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ മരുന്നടിക്കുന്നതിനുള്ള റോക്കർ സ്പ്രേയറുകൾ കൃഷിഭവനുകളിലും മറ്റിടങ്ങളിലും കിട്ടാനില്ല. ജാതി മരങ്ങൾക്ക് മരുന്നടിക്കാനുള്ള വിദഗ്ധ തൊഴിലാളി ലഭ്യമല്ല. കനത്ത മഴയെ തുടർന്ന് എല്ലാ കാർഷിക വിളകളും നശിച്ച കർഷകരെ സഹായിക്കാൻ സർക്കാരിൽ നിന്ന് അടിയന്തര രോഗ പ്രതിരോധ നടപടികളും വളം ചെയ്യുന്നതിനും സഹായം നൽകണമെന്ന് കർഷക കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു.